Hi friends, welcome back to Jaya's Recipes. Ellavarkkum namaskaram. Appo ini njan vadakkan reethiyilla oru special puli inji aanu undaakki kanikkunnathu. Valare easy aayittu undaakkan pattuna nalla taste ulla puli inji aanu idu. Appo idinu munne njan ente ammayokke undaakkunna reethiyilla puli inji njan idinu munne upload cheyidittunde. Adu undaakkitte ellavarum perfect aayittu kittiyennu abhiprayam parneyirunnu. Appo ningal kaanathavaru adu kandu nokku. Njan thaale adinte link kodukka kaato. Appo adinu vendite oru 2 cup adhaayathu 1/2 liter choodulla vellana vechirikkunnu. ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് ചേർക്കുന്നത് ഇതൊരു 50-60 ഗ്രാം ഉണ്ടായിരിക്കും അതായത് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ ഒരു വലുപ്പമാണ് കേട്ടോ അത് ഈ രീതിയിലുള്ള പുളിയാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള പുളിയാവുക കാരണം ഇതിന് കളർ കുറച്ച് കുറവാണ് പുളി എപ്പോഴും ഇരുന്നാലാണ് കുറേ ദിവസം ഇരുന്നാലാണ് അതിനൊരു കറുപ്പ് കളർ വരിക ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച കാരണം കളറൊക്കെ കുറവാണ് ഇപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് ഇതിന് മിക്സറ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കുറച്ച് വലിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം പേസ്റ്റായി പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള പുളിയിഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ അതാ ഞാൻ വളരെ തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും പേസ്റ്റൊന്നും ആയിട്ടില്ല ഫൈൻ പേസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇതേപോലെ തരിതരിപ്പ് തന്നെ ആവണം ഇനി പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഇതേപോലൊരു ഞാനൊരു മൺപാത്രത്തിലാണ് മൺചട്ടിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുളിയിഞ്ചി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കി അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മൺചട്ടി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രങ്ങൾ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ചും കൂടി പൾപ്പ് ബാക്കിയുണ്ട് അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ മൊത്തം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് 2.5 കപ്പ് വെള്ളം ആകുമ്പോഴാണ് പുളി നന്നായിട്ട് വേവണം അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ വെന്ത് കിട്ടുള്ളൂ പുളി അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായാലും പ്രശ്നമില്ല ഇപ്പോൾ ഞാൻ മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ് പെട്ടെന്ന് കുറുകി കിട്ടും ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഈ പുളി നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചാലാണ് നന്നായിട്ട് വെന്ത് അതിൻ്റെ നല്ലൊരു ടേസ്റ്റും വരുള്ളൂ പിന്നെ നമ്മളുടെ വയറിനും പുളി നല്ലോണം വേവണം അല്ലെങ്കിൽ അത് വയറിന് ദോഷമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കുക ഒരു 6-7 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർക്കാം അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പുളിയിഞ്ചിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും പുളിയിഞ്ചി ഉണ്ടാക്കാറ് അതുപോലെ തന്നെ പുളി എത്രയാണോ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതേ അളവിൽ തന്നെ മധുരം ചേർക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് മധുരം ചേർക്കുന്നത് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂണ് ശർക്കര ചേർത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്താൽ മതി ഇപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ ഇനി ഇതിൽ ഞാൻ ഒരു പാൻ എടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കാരണം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഉറക്കാനുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് കടുക് ചേർക്കുക 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർക്കുക പിന്നെ കറിവേപ്പിലയും ചേർക്കുക ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കറിവേപ്പില കരിഞ്ഞു പോകരുത് ഒപ്പം തന്നെ ഇഞ്ചി പൊടിച്ചു വെച്ചത് അതായത് ക്രഷ് ചെയ്ത് വെച്ചത് ഇഞ്ചി പിന്നെ തരിതരിപ്പായിട്ട് പൊടിച്ചത് അതും കൂടി ചേർക്കുക ഇനി അതല്ലെങ്കിൽ ഇഞ്ചി നമ്മൾ ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്താലും മതി കേട്ടോ അങ്ങനെ ആയാലും എളുപ്പമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ചതയ്ക്കുന്ന ഇതില്ലേ അതിൽ വെച്ചിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് ചതച്ചെടുത്താലും നല്ലതാണ് ഇങ്ങനെയാകുമ്പോൾ മിക്സിയിലാകുമ്പോൾ പിന്നെ ഈസിയാണല്ലോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കടായി ഉണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പോൾ എൻ്റെ ഇത് കുറച്ച് തിക്കാവ് കാരണം അടി പിടിക്കില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇഞ്ചി ഇങ്ങനെ പൊടിച്ചിട്ട് ചെയ്യുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പിന്നെ പാത്രങ്ങളാണെങ്കിൽ അടി പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇതിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇത് മൂത്തിട്ട് പിന്നെ കരിഞ്ഞു പോകുമെന്ന് കരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞതിടാം പച്ചമുളക് അരിഞ്ഞതിട്ടിട്ട് അതിൻ്റെ കളറ് മാറണ്ട ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി കളറ് മാറേണ്ട ആവശ്യമില്ല
ഇപ്പോൾ ദാ പച്ചമുളക് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ദാ പുളി തിളച്ചിട്ട് നന്നായിട്ട് കുറുകി വരാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചതൊക്കെ അതിലേക്ക് ചേർക്കണം. പിന്നെ അതും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇതാ ഉപ്പ് മധുരമൊക്കെ നോക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് കുറുകി വരും. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചാലും പെട്ടെന്ന് കുറുകി വരും. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇതിനി ഓഫ് ചെയ്തിട്ട് വെച്ചിരുന്നാൽ കുറച്ചും കൂടി അതൊന്ന് തിക്കാവും. അപ്പോൾ ഈ സമയത്ത് ഓഫ് ചെയ്യണം നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ തിക്കായിച്ചാൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്താൽ മാത്രം മതി. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒന്നോ രണ്ടോ നുള്ള് ചേർക്കുക. കൂടുതലാവരുത്, അപ്പോൾ കയ്പ്പുരസം വരും. അപ്പോൾ കുറച്ച് മാത്രം ചേർക്കുക, വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ച് വെക്കുക. ഇത് ഒരു ദിവസം മൺപാത്രത്തിലാവുക, കാരണം ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാം. വേറെ വല്ല പാത്രത്തിലുണ്ടാക്കി വെച്ചാൽ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുക. ഇത് പുറത്ത് തന്നെ കുറച്ച് കുറേ ദിവസം കേടുവരാതിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.